ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിക്കുട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു വലിയ സൈസ് കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഓരോ ഇതളുകളായിട്ട് നമുക്ക് അടർത്തിയെടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇതുപോലെ അടർത്തിയെടുത്ത് കഴിഞ്ഞു, ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഇട്ട് വയ്ക്കാം. ഇതിലുള്ള പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നത്. ഗ്യാസ് ഓഫ്, വെള്ളം തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷമാണ് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് വയ്ക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് തരിയില്ലാത്തത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1¼ ടീസ്പൂൺ ഗരം മസാല പൗഡർ എടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അധികമാകാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം മിക്സ് ചെയ്യേണ്ടത്. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കായ ഭജിയൊക്കെ റെഡിയാക്കുന്ന ഒരു പാകത്തിന് വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിന് വേണം കുഴച്ച മാവ് തയ്യാറാക്കേണ്ടത്. വെള്ളം അധികമാകാൻ പാടില്ല. ഇനി നമുക്ക് കോളിഫ്ലവർ ഒരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. വെള്ളം ഒട്ട് തന്നെ ഇതിലേക്ക് ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എരിവ് ആവശ്യമാണെങ്കിൽ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ പീസായിട്ട് വേണം എടുത്തിട്ട് കൊടുക്കേണ്ടത്. ഒന്നും ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഓരോരോ പീസുകളായിട്ട് വേണം ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാ വശവും നല്ലതുപോലെ ഒരു ഫ്രൈ ആയി വരുന്നതുവരെ നമുക്കിത് തിരിച്ച് മറിച്ച് വെക്കുക, ഒന്ന് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ കളറൊക്കെ മാറി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാവുന്നതാണ്. ചായയുടെ കൂടെ കഴിക്കാനാണ് ഞാൻ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയെടുത്തത്. ചായയും കൂടെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയി കഴിഞ്ഞു. കോളിഫ്ലവർ ഫ്രൈയും ചായയും കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.